ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ദണ്ഡി മാർച്ചിൻ്റെ 75th വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ രണ്ട് കോയിൻസ് ഉണ്ട് ആ കോയിൻസിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വാല്യൂയും അതിൻ്റെ മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ട് കോയിൻസാണ് ഇറക്കിയത് ഒരേ വർഷം തന്നെ 2005 ഇത് റിലീസ് ചെയ്ത് അതായത് 75th വാർഷികം 1930 നടന്ന ദണ്ഡി മാർച്ചിൻ്റെ 75th വാർഷികത്തിൽ 2005 ഈ കോയിൻ പുറത്തിറക്കിയത് അപ്പം ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും ഇന്ത്യൻ കോയിൻ കളക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് നമ്മുടെ ഈ ചാനലിൽ വരുന്നത് ഇന്ത്യൻ കോയിൻ കളക്ഷനും ഇന്ത്യൻ കോയിൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ന്യൂമിസ്മാൻ ഓപ്ഷനിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും 1930 നടന്ന സംഭവത്തിൻ്റെ 75th വാർഷികവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ കോയിനാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഗാന്ധിയും കൂട്ടരും കൂടെ ഉപ്പു സത്യാഗ്രഹത്തിന് പോകുന്ന ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് നമ്മൾ ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞത് 1930 നടന്നു അത് 2005 75 വർഷമായി അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ നോർമൽ സർക്കുലേഷനിൽ ഇറങ്ങിയ കോയിൻസിൻ്റെ കാര്യമാണ് നമ്മളീ പറയുന്നത് പ്രൂഫ് സെറ്റിൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് നോർമൽ സർക്കുലേഷൻ അതായത് നമ്മുടെ കൈകളിലൊക്കെ വന്നിട്ടുള്ള കോയിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ കോയിൻ കളക്ഷൻ ചെയ്യുന്നവരടക്കമുള്ള വാല്യൂയും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോകൾ പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ഈ പിക്ചർ തന്നെ കാണാൻ സാധിക്കും ദണ്ഡി മാർച്ചിന് ഗാന്ധി പോകുന്നത് ഈ സെയിം പിക്ചറാണ് നമ്മുടെ ഈ കോയിൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പിക്ചർ ഈ കോയിൽ വന്നെന്ന് അറിയണമല്ലോ ഇത് നമ്മൾ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇന്ത്യക്കും ഇന്ത്യൻ ചരിത്രത്തിനും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളും വ്യക്തികളുമാണ് ഇതുപോലുള്ള കോയിൻസിൽ നമ്മൾ വരുന്നത് നമ്മൾ എത്ര പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിന് ഒട്ടും ഒഴിച്ചുകൂടാൻ കഴിയാത്ത വ്യക്തികളെയും സംഭവങ്ങളെയാണ് നമ്മുടെ ഈ കോയിൻസിൻ്റെ പുറത്ത് ചിത്രങ്ങളായിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കുന്നത് അതിൻ്റെ ഓരോ വാർഷികമായിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇറക്കുന്നത് അപ്പം ദണ്ഡി മാർച്ചുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഗാന്ധിജി ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടത്തിയ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം അതുതന്നെയാണ് നമ്മളീ പറഞ്ഞ ദണ്ഡി മാർച്ച് ഈ അതിന് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇറക്കിയ കോയിൻസാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കുക നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഇതല്ല എങ്കിൽ കൂടിയും നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എല്ലാം പറയുന്നതുകൊണ്ട് ആ ഒരു കുറച്ച് കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കോയിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ റെയർ കോയിൻസ് ഉണ്ട് അത് ഏതാണ് ഏത് മിനിറ്റിലെ കോയിനാണ് റെയർ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞായിരിക്കും അപ്പോൾ നമുക്ക് ഈ കോയിൻ്റെ വെയിറ്റും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന കോയിൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ കോയിനാണ് അതിൻ്റെ നമ്മൾ പൊതുവെ പറയുന്നതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 6 grams അതുപോലെ തന്നെ ഇത് രണ്ട് ടൈപ്പാണ് ഈ കോയിൻ ഇറങ്ങി ഒന്ന് കോപ്പർ നിക്കലും ഇറങ്ങി ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലും ഇറങ്ങി അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ കോയിൻസിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6 grams ആണ് പറയുന്നത് ഒരു ചെറിയൊരു ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കോപ്പർ നിക്കൽ നോക്കാം കോപ്പർ നിക്കൽ കുറച്ചുകൂടെ കട്ടി കൂടിയതാണ് അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 8.92 ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെയിറ്റും കാര്യങ്ങളും വേറെ ഞാനൊരു ഇതിൻ്റെ കൂടെ തന്നെ സ്ലൈഡ് ചേർത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഇത് നമുക്കിപ്പോൾ കയ്യിലുണ്ടായിരുന്ന കോയിനാണ് ഇപ്പം ഞാൻ ഈ കാണിച്ച രണ്ട് കോയിനിലും ഒരു കോയിൻ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മറ്റേത് കോപ്പർ നിക്കലാണ് പക്ഷേ അത് മറ്റൊരു കോയിനാണ് ഈ ദണ്ഡി മാർച്ചിൻ്റെ കോയിനല്ല അപ്പോൾ നമ്മൾ ഇപ്പം വെയിറ്റ് ചെക്ക് ചെയ്തപ്പം നമ്മൾ കണ്ടായിരുന്നു വെയിറ്റ് കോപ്പർ നിക്കൽ കോയിൻ 8.85 സ്റ്റെയിൻലെസ് സ്റ്റീൽ കോയിൻ 6 grams ആണ് രണ്ട് മെറ്റലിലാണ് ഇറങ്ങിയത് ഒരേ വർഷം തന്നെ ഇറങ്ങിയ കോയിൻസാണ് അതിൻ്റെ സൈസും ഷേപ്പും റൗണ്ടും ബാക്കിയെല്ലാം സെയിം ആണ് ഒരൊറ്റ മിൻറ്റിൽ മാത്രമാണ് ഇറങ്ങിയിരിക്കുന്നത് ബോംബെ മിൻറ്റിലാണ് അതും 2005 ഈ കോയിൻ ഇറങ്ങിയിരിക്കുന്നത് ഒരൊറ്റ മിൻറ്റിൽ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസാണ് നമ്മൾ ഈ കയ്യിലത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് അല്ല നമ്മൾ ഈ കോയിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കോയിൻ്റെ മിൻറ്റ് മാർക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിൻ്റെ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ആ ഇയറിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ മിൻറ്റ് മാർക്ക് വരുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ കോയിൻസിൻ്റെ വാല്യൂസ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഈ 1930-ന് 2000 ഇടയ്ക്കായിട്ട് താഴെയായിട്ട് ഡയമണ്ട് ഷേപ്പാണ് ആ ഡയമണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ മുംബൈ മിൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് അങ്ങനെയാണ് നമ്മൾ മിൻറ്റ് മാർക്ക് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആകെ രണ്ട് കോയിൻസാണ് ഇറക്കിയത് ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ കോയിനും ഒന്ന് കോപ്പർ നിക്കൽ കോയിൻ അതായത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കോയിൻ വളരെ കോമൺ ആയിട്ടുള്ള കോയിനാണ് കോപ്പർ നിക്കൽ കോയിൻ ആണെങ്കിൽ റെയർ കോയിൻ കാറ്റഗറിയിൽ പെടുന്നതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കോപ്പർ നിക്കൽ കോയിൻ ഇല്ല ഞാൻ അതിൻ്റെ ഒരു മാതൃകയാണ് കാണിച്ചത് അത് നമ്മളുടെ വ്യത്യാസം സ്റ്റെയിൻലെസ് സ്റ്റീലും കോപ്പർ നിക്കലും നമ്മളുടെ വ്യത്യാസമാണ് കാണിച്ചത് അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 25 rupees അതായത് നമ്മളിപ്പോൾ കോയിൻ കളക്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഈ കോയിൻ കിട്ടിയില്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഏകദേശം 125 rupees വരെ കൊടുത്ത് മേടിക്കാം ഉള്ളൊരു ഇതുള്ള കോയിനാണ് പക്ഷേ അതിൻ്റെ കോപ്പർ നിക്കൽ കോയിൻ വളരെ വളരെ റെയറാണ് അതായത് റെയർ കോയിൻ അതിന് ഏകദേശം 2000 rupees നമുക്കത് കിട്ടുക നമുക്ക് കളക്ഷൻ ചെയ്യാൻ നേരത്തെ സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ
ഏകദേശം 2000 രൂപ വരെ വില വരും. പക്ഷേ നോർമൽ സർക്കുലേഷനുള്ള കോയിൻസ് വിൽക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ്. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ ഇതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ന്യൂമിസ്മാറ്റിക് ബേസിലുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ വിടുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ ന്യൂമിസ്മാൻ ഓപ്ഷനിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പറേ. ബൈ ബൈ.